السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാം ഇവിടെ വായിച്ചു വരുന്നത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ സിഫത്തു സ്വലാത്തു നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര രൂപത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന കിതാബാണ് അൽഹംദുലില്ലാ. ഏതാനും ആഴ്ചകളായി, ഏകദേശം 6 ദർസുകളിലായി നാം വായിച്ചത്. ഇന്നത്തെ ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഒരു വിഷയം, അല്ലെങ്കിൽ കഴിഞ്ഞ ദർസിൽ, ഇവിടെ കഴിഞ്ഞ ദർസ് അൽ ആദാബുൽ അഷറയായിരുന്നു. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലയുടെ 10 അദബുകൾ എന്ന വിഷയത്തിലായിരുന്നു നമ്മുടെ ദർസ്. അന്ന് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് അതിനുശേഷം നമ്മുടെ ദർസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചോദ്യം, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം, വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലുള്ളവർക്ക് സലാം പറയണം. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബുനൈ ഇദാ ദഖൽത അലാ അഹ്ലിക, ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, നീ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു പറഞ്ഞുകൊണ്ട് കയറുക. യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതി, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറകത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ചോദ്യം, ഒരു വീട്ടിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല എങ്കിൽ നമ്മൾ സലാം പറയേണ്ടതുണ്ടോ? ഒരു വീട്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പ്രവേശിക്കുകയാണ്, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി പിന്നീട് വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ നാം സലാം പറയേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന രൂപത്തിൽ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്റദിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, അദ്ദേഹം ആളുകളില്ലാത്ത വീട്ടിലേക്ക് കയറിയാൽ അദ്ദേഹം പറയാറുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആളുകളില്ലാത്ത വീട്ടിലേക്ക് കയറിയാൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാറുള്ളതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്റദിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അത് സ്വീകാര്യമാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലയും ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹുൽ അദബുൽ മുഫ്റദിലും പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ കയറുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തേക്ക് പോയി, വീട്ടിൽ ആരുമില്ല, തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് പറയൽ അനുവദനീയമാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകമായി അതിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാരിൽ പറഞ്ഞു, യുസ്തഹബ്ബു അൻ യഖൂല ബിസ്മില്ലാഹ്, വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. അതുപോലെ തന്നെ മൊത്തത്തിൽ ദിക്റുകൾ അധികരിപ്പിക്കണം. വഅൻ യുസല്ലിം, വീട്ടുകാർക്ക് സലാം പറയണം. സവാഅൻ കാന ഫിൽ ബൈത്തി ആജമിയ്യുൻ ഔലാ, വീട്ടിൽ ആളുണ്ടാവട്ടെ ആളില്ലാതിരിക്കട്ടെ, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണമെന്ന് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാരിലും പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സുന്നത്ത്, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യ നമുക്ക് ചെയ്യൽ അനുവദനീയമാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആരുമില്ല എങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയൽ അനുവദനീയമാണ്. തയ്യിബ്, ഇനി നാം ദർസ് നിർത്തിയിരിക്കുന്ന വിഷയം ഇഅ്തിദാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്.
അവസാനത്തെ ദർസ് നാം പൂർത്തീകരിച്ചത്. അതിനുശേഷം അന്ന് നാം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ബാറക്കല്ലാഹു ഫീക്കും, നിസ്കാരത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നാം കൈ ഉയർത്തേണ്ടത്. അത് പെട്ടെന്നൊരു മുറാജ എന്ന രൂപത്തിൽ പറയാം, അതിനുശേഷം പുതിയ ദർസ് നമുക്ക് വായിക്കാം. നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി കൈ ഉയർത്താറുള്ളത് നാല് സ്ഥലങ്ങളിലാണ്. നിസ്കാരത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി കൈകൾ ഉയർത്താറുള്ളത് നാല് സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമിലാണ്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്താറുണ്ട്. രണ്ടാമത്തേത് റുകൂഇലേക്ക് പോകുമ്പോൾ, നൃത്തത്തിൽ നിന്ന് ഖിയാമിൽ നിന്ന് റുകൂഇലേക്ക് പോകുമ്പോൾ. മൂന്നാമത്തേത് റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ. നാലാമത്തേത് ഒന്നാം തശഹ്ഹുദിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ നാല് സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി കൈകൾ ഉയർത്താറുണ്ട് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെ എവിടെയെങ്കിലും കൈ ഉയർത്താമോ? കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസഈ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോഴും കൈ ഉയർത്തിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോഴും കൈ ഉയർത്തി എന്ന് മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോകുമ്പോഴും സുജൂദിലേക്ക് പോകുമ്പോഴും കൈകൾ ഉയർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ സമീപകാലം ജീവിച്ച അഹ്ലു സുന്നയുടെ പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് അലി ആദം അൽ അത്യോബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദഖീറത്തുൽ ഉഖബ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, മൻ ഖാല ബിസ്തിഹ്ബാബി റഫ്ഇൽ യദൈനി ഫി സുജൂദി ഹുവ റാജിഹ്. ചിലപ്പോഴൊക്കെ സുജൂദിലേക്ക് പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? കൈകൾ ഉയർത്താം. വലാക്കിൻ, പക്ഷേ ഇതുപോലെയുള്ള സുന്നത്തുകൾ, യുഅമലു ബിഹാ അഹ്യാനൻ, ചിലപ്പോൾ മാത്രം ചെയ്യുക. അപ്പൊ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി കൈകൾ ഉയർത്താറുള്ളത് നാല് സ്ഥലങ്ങളിലാണ്. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താറുള്ളതായി അല്ലെങ്കിൽ ഉയർത്തിയിട്ടുള്ളതായി മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വ്യക്തി ഇടയ്ക്കൊക്കെ സുജൂദിൽ കൈ ഉയർത്തുകയാണെങ്കിൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, ويخر على الركبتين لا على يديه لقول النبي صلى الله عليه وسلم اذا سجد احدكم فلا يبرك كما يبرك البعير. അതിനുശേഷം ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞത് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ വെക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ പറഞ്ഞു യഖിറു അല റുക്ബതൈൻ, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടുകളാണ്. ലാ അല യദൈ, കൈകളല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ ഇവിടെ പറയുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, അതിനുശേഷം ഷെയ്ഖ് ധാരാളം ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല, മറിച്ച് ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ആദ്യമായി ബാറക്കല്ലാഹു ഫീക്കും, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകളാണോ നിലത്ത് വെക്കേണ്ടത് അതല്ല കാൽമുട്ടുകളാണോ നിലത്ത് വെക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. മൂന്ന് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ളത്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം നാം വെക്കേണ്ട അവയവം എന്താണെന്ന വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം ഇതിൽ രണ്ടാലൊന്ന് നമുക്ക് ചെയ്യാം. വിഷയം വിശാലമാണ്,
ഇതിൽ രണ്ടാലൊന്ന് നമുക്ക് ചെയ്യാം. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. നമ്മൾ പറഞ്ഞ മസാലയുടെ രൂപം എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ ഇഴച്ചുതാലിലാണ് ഉള്ളത്. ഇഴച്ചുതാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മുട്ട് കുത്തിയിട്ടാണോ പോകേണ്ടത്? അതല്ല, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം തീവച്ചതിന് ശേഷമാണോ പോകേണ്ടത്? ഇതാണ് മസാല. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണോ അതല്ല നമ്മുടെ രണ്ട് കൈകളാണോ? ഇതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മസാല. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കിയാൽ രണ്ട് രൂപത്തിൽ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഒന്നാമത്തേത് വായിൽ ബിനു ഹജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കുകയും പിന്നെ കൈകളും വെച്ചതായി ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോകുമ്പോൾ, ഇഅ്തിദാലിൽ നിന്ന്, നൃത്തത്തിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കുകയും പിന്നെ കൈ വെക്കുകയും ചെയ്തു എന്നാര് പറയുന്നു? വായിൽ ബിനു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സുജൂദിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം രണ്ട് കൈകൾ വെച്ചുകൊള്ളട്ടെ എന്ന്. ഇപ്പൊ രണ്ട് ഹദീസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തേത് വായിൽ ബിനു ഹജറിന്റെ ഹദീസിൽ പ്രവാചകന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രവാചകൻ നിസ്കരിക്കുമ്പോൾ ആദ്യം കാൽമുട്ടാണ് നിലത്ത് വെച്ചത്. രണ്ടാമത്തെ ഹദീസിൽ പ്രവാചകന്റെ വാക്കാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം അവൻ കൈകൾ വെച്ചുകൊള്ളട്ടെ. ഈ രണ്ട് ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഹദീസുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സദസ്സിൽ ആ ചർച്ചകൾ എന്താണ്, അതിന്റെ വിശദീകരണങ്ങൾ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. അതുകൊണ്ട് ആ ചർച്ചകളുടെ ഒരു മൊത്തത്തിലുള്ള രൂപം ഞാൻ പറഞ്ഞു തരാം. ഈ ഹദീസുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം കാൽമുട്ട് വെക്കണം എന്ന ഹദീസാണ് കൂടുതൽ പ്രബലമായത്, അതുകൊണ്ട് തന്നെ സുജൂദിലേക്ക് പോകുന്ന വ്യക്തി ആദ്യം വെക്കേണ്ടത് കാൽമുട്ടുകളാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതല്ല, ആദ്യം വെക്കേണ്ടത് കൈകളാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്. ഈ വിഷയത്തിൽ ആദ്യം കാലാണോ വെക്കേണ്ടത് അതല്ല കൈയാണോ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഇനി ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം ആദ്യം കൈവെക്കണമെന്നാണോ അതല്ല കാലുവെക്കണമെന്നാണോ കാൽമുട്ട് വെക്കണമെന്നാണോ? ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. അതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം. ഈ മൂന്ന് മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്രാഹിം അന്നഹഈ, മുസ്ലിം ഇബ്നു യസാർ, സുഫിയാൻ അസ്സൗരി, ഇമാം ഷാഫിഈ, ഇമാം ഇബ്നുൽ മുൻദിർ, സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നു, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് എന്താണ്? നമ്മുടെ കാൽമുട്ടാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ പറഞ്ഞു, അൽഅമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽം, ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പൊതുവെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കലാണ്. മുസ്ലിമീങ്ങൾ പൊതുവെ ചെയ്തു വന്നിട്ടുള്ള ശൈലി എന്താണ്? സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കാറുള്ളതാണ് എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നു. മനസ്സിലായോ? ഇപ്പം ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ്? ആദ്യം കാലാണോ വെക്കേണ്ടത്? കൈയാണോ? കാൽമുട്ടാണ്. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈയാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈയാണ്. നേരത്തെ നമ്മൾ മൂന്ന് മദ്ഹബ് പറഞ്ഞു. ഹംബലി മദ്ഹബ് പറഞ്ഞു, ഷാഫിഈ മദ്ഹബ് പറഞ്ഞു, ഹനഫി മദ്ഹബ് പറഞ്ഞു. ബാക്കിയുള്ള മദ്ഹബ് ഏതാണ്? മാലിക്കി മദ്ഹബ്. മാലിക്കി മദ്ഹബ് പറയുന്നു, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈകളാണ്. അതാണ് ഇമാം ഔസാഇ റഹിമഹുല്ലയുടെയും ഇബ്നു ഹസ്മിന്റെയും സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഖബിൽ അൽവാജിഈ റഹിമഹുല്ലയുടെയും അതുപോലെ തന്നെ ഷെയ്ഖ് അലി ആദം അൽ എത്യോപ്യ റഹിമഹുല്ലയുടെയൊക്കെ അഭിപ്രായം എന്താണ്? ആദ്യം വെക്കേണ്ടത് കൈയാണ്.
അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട രൂപം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. ആദ്യം കൈയാണ് വെച്ചത് എന്നും വന്നിട്ടുണ്ട്, ആദ്യം പ്രവാചകൻ കാല് വെച്ചു എന്ന ഹദീസ് വന്നിട്ടുണ്ട്, കൈ വെക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞതായും ഹദീസ് വന്നിട്ടുണ്ട്. രണ്ട് രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന് അബ്ദുല്ലാഹ്, ഒന്ന് അബൂ ഹുറൈറയുടെ, മറ്റൊന്ന് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, മൂന്നാമതൊരു വിഭാഗം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് രൂപത്തിലും ഹദീസ് വന്നതിനാൽ ആ രണ്ടാലൊന്ന് നമുക്ക് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് രൂപത്തിലും ഹദീസ് വന്നതിനാൽ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകൾ വെക്കുന്നവർക്ക് കൈ വെക്കാം, കാൽമുട്ടുകൾ വെക്കുന്നവർക്ക് കാല് വെക്കാം. മുഹമ്മദ് അലി ആദം അല്ലച്ചോബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സുനനുൽ നസാഇയുടെ ഷറഹിൽ ഈ ഒരു അഭിപ്രായം ഇമാം അഹ്മദിൽ നിന്നും ഇമാം മാലിക്കിൽ നിന്നും ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഒരുപക്ഷെ ചില ആളുകൾക്ക് സംശയം വരും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹംബലി മദ്ഹബിൽ ആദ്യം കാൽമുട്ട വെക്കേണ്ടത്? ഒരു മദ്ഹബിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ആ മദ്ഹബിന്റെ ഇമാമ് അത് പറഞ്ഞിരിക്കണമെന്നില്ല. ഒരു മദ്ഹബിന്റെ, ഇപ്പൊ മാലിക്കി മദ്ഹബിന്റെ അല്ലെങ്കിൽ ഷാഫിഇ മദ്ഹബിന്റെ അഭിപ്രായമാണ് ഇത് എന്ന് നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഇമാം ഷാഫിഇയുടെ അഭിപ്രായം എന്നാവണമെന്നില്ല, അത് നിർബന്ധമല്ല. ഒരു വിഷയത്തിൽ ഇതാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്ന് പറയുമ്പോൾ അതാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ അഭിപ്രായം എന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ അദ്ദേഹം അതിന് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും സ്വീകരിക്കുന്നത്. ഒരു മദ്ഹബ് ഇതാണ് എന്ന് പറയാനുള്ള മാനദണ്ഡത്തിൽ പണ്ഡിതന്മാർക്ക് ധാരാളം പരിഗണനകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് മദ്ഹബ് എന്ന് പറയുന്നത്. തയ്യിബ്, ഇപ്പൊ മൂന്ന് അഭിപ്രായങ്ങൾ മനസ്സിലായില്ലേ? ഒരു വിഭാഗം പണ്ഡിതന്മാർ ആദ്യം കാൽ മുട്ടുവെക്കണമെന്ന് പറഞ്ഞു, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ആദ്യം കൈ വെക്കണമെന്ന് പറഞ്ഞു, മൂന്നാമതൊരു വിഭാഗം രണ്ടാലൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഫതാവയിൽ പറയുന്നു, അമ്മ സ്വലാത്തു ബികിലൈഹിമ ഫജാഇസതുൻ ബിത്തിഫാഖിൽ ഉലമ. ഈ രണ്ടാലൊരു രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കാരം ശരിയാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കവുമില്ല. ഒരു വ്യക്തി ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ കൈവച്ചു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽ മുട്ടുവെച്ചു എന്ന് സങ്കല്പിക്കുക, രണ്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ നിസ്കാരം എന്താണ്? സഹീഹാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തി ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം സുജൂദിൽ പോകുമ്പോൾ കൈകൾ വെക്കട്ടെ, പിന്നെ കാൽമുട്ട് വെക്കട്ടെ. അതല്ല എങ്കിൽ ആദ്യം കാൽമുട്ട് വെക്കട്ടെ, പിന്നെ കൈകൾ വെക്കട്ടെ. രണ്ടാലൊരു രൂപത്തിലും ചെയ്യാം. എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ചും അങ്ങനെ രണ്ടാലൊരു രൂപത്തിൽ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാണ്. മനസ്സിലായോ? എങ്ങനെ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് ചില പണ്ഡിതന്മാർ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലയൊക്കെ പറയുന്നു അതൊക്കെ ദുർബലമാണ്, അതൊക്കെ ദുർബലമാണ്. ഇനി അത് ദുർബലമാണെന്ന് പറയുമ്പോൾ സഹാബത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത്? ഇതെല്ലാവരും പഠിക്കണം. നേരത്തെ പറഞ്ഞ ഹദീസ് സ്വാഭാവികമായും അഭിപ്രായ ഭിന്നതയുണ്ട്, പക്ഷേ ഈ സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യം എല്ലാവരും പഠിക്കുക. ഒന്ന്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തഹാവി അദ്ദേഹത്തിന്റെ ഷർഹ് മഅാനിൽ ആസാറിൽ ഉദ്ധരിക്കുന്നു, അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽ മുട്ടുകൾ ആദ്യം വെച്ചു. ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെച്ചത് എന്താണ്? കാൽമുട്ടാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെച്ചത് കാൽമുട്ടാണ്. ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകൾ വെച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെച്ചത് എന്താ? കാൽമുട്ടാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ കൈകളാണ്. ഒരു വ്യക്തിക്ക് രണ്ടാലൊന്ന് ചെയ്യാം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹി ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അൽ അബ്ദു ഫീ ഹാദിഹിൽ ഹാലി യകൂനു മുഖയ്യറ. ഈ രണ്ടാലൊന്ന് ചെയ്യൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്, അഥവാ ഇതിൽ കടുംപിടുത്തം കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസ്ജിദിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തി സുജൂദിൽ പോകുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ കൈയാണ് വെച്ചതെങ്കിൽ അങ്ങനെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു വ്യക്തി ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ വെച്ചിരിക്കുന്നത് കാൽമുട്ടുകളാണെങ്കിൽ ആ രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്.
അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്നും സ്ഥിരപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ യാതൊരു കാരണവശാലും തർക്കിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വാദിക്കാനോ നമുക്ക് അവകാശമില്ല. മറിച്ച് വിഷയം വിശാലമാണ്. പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് വീക്ഷണങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യം കൈകൾ വെക്കണം, വേറെ ചിലർ പറഞ്ഞു ആദ്യം കാൽമുട്ടുകൾ വെക്കണം, വേറെ ചിലർ പറഞ്ഞു രണ്ടാലൊന്ന് ചെയ്യാം. ഈ മൂന്ന് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എല്ലാത്തിനും അതിന്റേതായ തെളിവുകളും അതിന്റേതായ പിൻബലങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല. ഇതാണ് ആ വിഷയത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ആകെ ചുരുക്കം. മനസ്സിലായില്ലേ? തയ്യബ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു വയസ്ജുദു അലാ സബഅതി അഅളാ. അതിനുശേഷം സുജൂദ് ചെയ്യുമ്പോൾ ഏഴ് അവയവങ്ങളിലായി സുജൂദ് ചെയ്യുക. ഏഴ് അവയവങ്ങളിലായി സുജൂദ് ചെയ്യുക. സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്. സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്. അഥവാ ഒരു വ്യക്തിക്ക് സുജൂദ് നഷ്ടപ്പെട്ടു പോയാൽ അത് ബാത്തിലാണ്. സുജൂദ് ഒരു വ്യക്തി ഒഴിവാക്കി, അങ്ങനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഒരു വ്യക്തി സുജൂദ് ഒഴിവാക്കി പോയാൽ അദ്ദേഹത്തിന്റെ ആ റക്അത്ത് തന്നെ ബാത്തിലാകുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ റക്അത്ത് തന്നെ ബാത്തിലാകുന്നതാണ്. അതെങ്ങനെയാ വീണ്ടെടുക്കുക? എങ്ങനെയാ ഒരു റുക്ന് വിട്ടുപോയാൽ എങ്ങനെയാ വീണ്ടെടുക്കുക? സഹവിന്റെ സുജൂദോ? റുക്ന് വിട്ടുപോയാൽ സഹവിന്റെ സുജൂദ് ഇല്ല. ഒരു റക്അത്ത് മാറ്റി നിസ്കരിക്കണം. അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു റുക്ന് ഒഴിവാക്കി പോവുകയും അടുത്ത റക്അത്തിൽ ആ റുക്ന് എത്തുന്നതിന് മുമ്പ് ഓർമ്മ വരികയും ചെയ്താൽ ഏത് റുക്നാണോ വിട്ടുപോയത് അതിലേക്ക് മടങ്ങി വരണം. അഥവാ ഒരു വ്യക്തി നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി, അതിനുശേഷം സൂറത്ത് ഓതി, പിന്നീട് നേരെ അദ്ദേഹം സുജൂദിലേക്ക് പോയി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ രണ്ടാമത്തെ സുജൂദിലാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഞാൻ റുക്കുഉം ചെയ്തിട്ടില്ല ഇഅ്തിദാലും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? വീണ്ടും എഴുന്നേറ്റ് നിൽക്കുക, അതിനുശേഷം റുക്കുഉ ചെയ്യുക, ഇഅ്തിദാൽ ചെയ്യുക, പിന്നെ നിസ്കാരം തുടരുക. ആ ഒരു റക്അത്ത് പരിഗണിക്കപ്പെടും. ഇനി ഒരു വ്യക്തിക്ക് റുക്ന് ഒഴിവായി പോയത് അടുത്ത റക്അത്തിൽ ആ റുക്ന് എത്തിയതിന് ശേഷമാണ് ഓർമ്മ വന്നത്. ഉദാഹരണം, ഒരു വ്യക്തി നിസ്കാരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, അതിനുശേഷം അദ്ദേഹം നേരെ സുജൂദിലേക്ക് പോയി. സുജൂദ് കഴിഞ്ഞു, അതിനിടയിൽ ഇരുന്നു, വീണ്ടും സുജൂദ് ചെയ്തു, വീണ്ടും എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ഓർമ്മ വന്നത്? ഞാൻ കഴിഞ്ഞ റക്അത്തിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ നിസ്കരിച്ചപ്പോൾ റുക്ഉഉം ഇഅ്തിദാലും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ റക്അത്ത് ബാത്തിലായി. ഇപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റക്അത്തിനെ കഴിഞ്ഞ റക്അത്തായി പരിഗണിക്കപ്പെടും. അഥവാ രണ്ടാമത്തെ റക്അത്തിലാണെങ്കിൽ അത് ഒന്നാമത്തെ റക്അത്തായി പരിഗണിക്കപ്പെടും. അങ്ങനെയാണ് റുക്ന് വീണ്ടെടുക്കുക. അതല്ലാതെ റുക്ന് വിട്ടുപോയാൽ സഹവിന്റെ സുജൂദ് മതിയാവുകയില്ല. സഹവിന്റെ സുജൂദ് മതിയാവുക എന്തിനാ? വാജിബുകൾക്കാണ്. വാജിബുകൾ ഒഴിവാക്കി പോയാൽ സഹവിന്റെ സുജൂദ് മതിയാകും. റുക്ന് വിട്ടുപോയാൽ അത് തിരിച്ചു ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. തയ്യബ്. അപ്പോ സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പെട്ടതാണ്. വയസ്ജുദു അലാ സബഅതി അഅളാ. ഏഴ് അവയവങ്ങളിലായിട്ടാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞു ഉമിർന അൻ നസ്ജുദ അലാ സബഅതി അഅളും. ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. ഏതൊക്കെയാണ്? അലൽ ജബഹ, ഒന്ന് നെറ്റിയാണ്. നെറ്റി എന്ന് പറയുമ്പോൾ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അതിൽ മൂക്കും ഉൾപ്പെടും. നെറ്റി എന്ന് പറയുന്നതിൽ മൂക്കും ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ അലൽ ജബഹ, ഒന്ന് നെറ്റിയാണ്. അലൽ കഫൈൻ, രണ്ട് കൈകൾ, എത്രയായി? മൂന്ന്. വർറുഖുബതൈൻ, രണ്ട് കാൽമുട്ടുകൾ, എത്രയായി? അഞ്ച്. വഅത്റാഫിൽ ഖദമൈൻ, നമ്മുടെ രണ്ട് കാൽപാദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാൽവിരലുകൾ. ഇങ്ങനെ ഏഴ് അവയവങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്. ഈ ഏഴ് അവയവങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്. ഈ ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഏറ്റവും ശരിയായ അഭിപ്രായമനുസരിച്ച് ഈ ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹനഫി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് ഒരു വ്യക്തി നെറ്റിയിൽ മാത്രം സുജൂദ് ചെയ്താൽ സുജൂദ് ശരിയാകും. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായമനുസരിച്ച് ഈ ഏഴ് അവയവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നിലത്ത് വെക്കണം. ഈ ഏഴ് അവയവങ്ങളും
നിലച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. മൂക്കിന്റെ വിഷയത്തിൽ ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിർബന്ധമാണോ അല്ലേ എന്ന കാര്യത്തിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത് നിർബന്ധമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഏറ്റവും നല്ലത് എന്താണ്, പൂർണ്ണത എന്താ? ഈ ഏഴ് അവയവങ്ങൾ, മൂക്കുൾപ്പെടെ ഈ ഏഴ് അവയവങ്ങൾ നിലത്ത് നല്ല രൂപത്തിൽ വെക്കുക എന്നുള്ളതാണ് സുജൂദിന്റെ പൂർണ്ണമായ രൂപം. മനസ്സിലായോ? അതാണ് സുജൂദിന്റെ പൂർണ്ണമായ രൂപം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഇവിടെ വരുന്ന മറ്റൊരു വിഷയം, നിലത്ത് ഇപ്പൊ ഒരു വ്യക്തി സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി വെക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പല ആളുകൾക്കും വരുന്ന സംശയമാണ്, നമ്മൾ നിലത്ത് നെറ്റി വെക്കാതെ എന്തെങ്കിലും ടവലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പൊടിയുണ്ടെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ നിലം ചൂടാണെന്ന് സങ്കല്പിക്കുക, അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തെങ്കിലും വിരിപ്പുകൾ വിരിച്ചുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ വല്ലാതെ അത് വിമർശിക്കുന്നതായി കാണാം. അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള മസാജിദുകളിലൊക്കെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ പ്രത്യേകമായി അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നമ്മളും നിസ്കരിക്കുക. ഇനി ഒരു വ്യക്തിക്ക് നെറ്റി നിലത്ത് വെക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ജലദോഷം ബാധിച്ച കാരണത്താൽ മൂക്ക് നിലത്ത് വെക്കാൻ പ്രയാസമുണ്ട്, അത് കാരണത്താൽ അദ്ദേഹം ഒരു ടവൽ വെക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തുണികൾ വെക്കുകയാണ്, അതിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. എന്താണ് അതിന്റെ തെളിവ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ, കുന്നാ നുസല്ലി മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം പ്രവാചകന്റെ കൂടെ നിസ്കരിക്കാറുണ്ട്. ഫയദഉ അഹദുന തറഫ അസ്സൗബി മിൻ ശിദ്ദത്തിൽ ഹർരി ഫി മകാനിസ് സുജൂദ്, കഠിനമായ ചൂട് കാരണത്താൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു തുണിക്കഷ്ണം നമ്മൾ വെക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഒരു ഭാഗം നാം വെക്കാറുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഠിനമായ ചൂട് കാരണത്താൽ നിസ്കരിക്കുമ്പോൾ പല ആളുകളും അവരുടെ നെറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും വെക്കാറുണ്ടായിരുന്നു. ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, കാന അൽ ഖൗമു യസ്ജുദൂന അലൽ ഇമാമതി വൽ ഖലൻസുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ തലപ്പാവിലും അതുപോലെ തന്നെ തൊപ്പിയിലും സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ മുഅല്ലഖായി ഉദ്ധരിച്ചതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ സുജൂദ് ചെയ്യുന്ന സമയത്ത് അടിസ്ഥാനം എന്നുള്ളത് സാധാരണ നിലത്ത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചില സ്ഥലങ്ങളിൽ ചില പള്ളികളിലൊക്കെ പുൽപായയായിരിക്കാം, അതാണ് നല്ലത്. പക്ഷേ ഒരു വ്യക്തിക്ക് അവിടെ സുജൂദ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത് ശ്വസിച്ചാൽ അലർജിയുടെ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തുണിക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അരികിലുള്ള കർചീഫ് എന്തെങ്കിലും വെക്കുന്നതിൽ തെറ്റില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബികൾ ചൂട് കാരണം അത്തരത്തിൽ വെക്കാറുണ്ടായിരുന്നു. അത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സുജൂദിന്റെ രൂപം വിശദീകരിക്കുകയാണ്. സുജൂദ് നമ്മൾ പോകുമ്പോൾ ഒന്നുകിൽ കൈവെക്കാം, അല്ലെങ്കിൽ മുട്ടുവെക്കാം നമ്മൾ പറഞ്ഞു. അങ്ങനെ സുജൂദിൽ വെക്കേണ്ട ഏഴ് അവയവങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വയൻസിബു ദിറാഇ, നമ്മുടെ കൈത്തണ്ട് നാട്ടിവെക്കണം. നമ്മുടെ കൈത്തണ്ടുകൾ നാട്ടിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ്ത, നിങ്ങൾ സുജൂദ് ചെയ്താൽ, ഫളഅ കഫൈക, നിങ്ങളുടെ രണ്ട് കൈപ്പത്തികളും വെക്കുക, വർഫ മിർഫഖൈക, നിങ്ങളുടെ കൈമുട്ടുകൾ ഉയർത്തി വെക്കുകയും ചെയ്യുക. ചില ആളുകൾ ഇങ്ങനെ കൈ താഴെ വെക്കും സുജൂദ് ചെയ്യുന്ന സമയത്ത്, ഇതാണ് നിലമെങ്കിൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് അതിനിടയിൽ സുജൂദ് ചെയ്യും. കൈ തണ്ട് പൂർണ്ണമായി നിലത്ത് മുട്ടുന്ന രൂപത്തിൽ ചില ആളുകൾ സുജൂദ് ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. മറിച്ച് കൈ പത്തികൾ മാത്രമേ നിലത്ത് വെക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള കൈത്തണ്ട് ഉയർത്തി വെക്കുകയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൈപ്പത്തികൾ നിലത്ത് വെച്ചുകൊണ്ട് കൈത്തണ്ട് ഉയർത്തുക. ഫലാ യളഅഹുമ അലൽ അർദ്, കൈത്തണ്ട് താഴെ വെക്കാൻ പാടില്ല. ഇനി വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? കൈത്തണ്ട് തുടയുടെ ഭാഗത്തോട് ചേർത്ത് വെക്കും. അതും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കാത്ത കാര്യമാണ്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ ഇതിന്റെ രൂപം? രൂപം മനസ്സിലായില്ലേ? നമ്മൾ സുജൂദിലേക്ക് പോയാൽ, നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ കൈ വെക്കും, ഈ രൂപത്തിൽ വെക്കാൻ പാടില്ല, പൂർണ്ണമായിട്ട് കൈ ഇങ്ങനെ നിലച്ചു വെക്കാൻ പാടില്ല, മറിച്ച് കൈ പറ്റി മാത്രം വെക്കുക, ബാക്കി ഉയർത്തി വെക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ഈ കൈ കൈ തണ്ട് നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കും, ശരീരത്തോട് ഇങ്ങനെ വയർത്ത് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ചില ആളുകൾ വെക്കും, അല്ലെങ്കിൽ തുടയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ആളുകൾ വെക്കും. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലില്ല. മറിച്ച് നമ്മുടെ കൈ പത്തി മാത്രം നിലത്ത് വെക്കുക, കൈ തണ്ട് ഉയർത്തുക, ഇത് നിസ്സാരമായി കാണരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അങ്ങനെയാണ് ഞാൻ നിസ്കരിച്ചത്, അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അതല്ലാതെ ഇതൊക്കെ നിസ്സാരമല്ല. കൈ തണ്ട് മുകളിൽ വെച്ചാൽ എന്ത്, താഴെ വെച്ചാൽ എന്ത്, നമ്മുടെ പ്രതിഫലത്തിൽ അത്രയും അധികം കുറവുകൾ ഉണ്ടാകും, അത് നമ്മൾ മനസ്സിലാക്കുക. വയുജാഫി അദുദൈഹി അൻ ജംബൈ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൈയുടെ ഈ ഭാഗങ്ങൾ, നമ്മുടെ ഈ ആംസ്, അത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കാൻ പാടില്ല, മറിച്ച് വിശാലമായിട്ട് നമ്മൾ സുജൂദ് ചെയ്യുക. നമ്മുടെ കൈപ്പത്തികൾ വെച്ച് വിശാലമായിക്കൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വയറു ഭാഗം തുടയോട് ചേർന്നുകൊണ്ട് നമ്മൾ വെക്കാൻ പാടില്ല, നമ്മുടെ വയറിന്റെ ഭാഗം തുടയോട് ചേർത്തുകൊണ്ട് നമ്മൾ വെക്കാൻ പാടില്ല. അതിന്റെ രൂപം എല്ലാവർക്കും മനസ്സിലായില്ലേ? പലരും ചെയ്യുന്നതാണ് വയറിന്റെ ഭാഗം തുടയോട് ചേർത്ത് വെക്കാൻ പാടില്ല. അഥവാ ഒരു അതിനിടയിൽ ഒരു വിടവ് നമ്മൾ വെക്കണം, അതിനിടയിൽ ഒരു വിടവ് നാം വെക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അബ്ദുല്ലാഹി ഇബ്നു മാലിക് ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ സല്ല, പ്രവാചകൻ നിസ്കരിച്ചാൽ, ഫർറജ ബൈന യദൈഹി ഹത്താ യബ്ദു ബയാദു ഇബ്തൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈത്തണ്ടുകളും കൈകളും വിശാലമാക്കി വെക്കും. എത്രത്തോളം? അദ്ദേഹത്തിന്റെ കക്ഷഭാഗം കാണുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ വിശാലമാക്കി വെക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കാണുന്നത്? അന്ന് അവർ ധരിക്കാറുള്ള വസ്ത്രം, നമ്മൾ ഇന്ന് ഇഹ്റാമിലൊക്കെ ധരിക്കാറില്ലേ, അഥവാ ഒരു തുണി ഇങ്ങനെ മേത്തിടും, ആ രൂപത്തിലായിരുന്നു സഹാബികളുടെ കാലഘട്ടത്തിൽ അധികവും വസ്ത്രം ധരിക്കാറ്. നമ്മെ പോലെ ഇങ്ങനെ എല്ലാ വസ്ത്രവും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിടുന്ന സമ്പ്രദായമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരി അല്ലെങ്കിൽ ഒരു പുതപ്പ് മേത്തിങ്ങനെ പൊതച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അവിടുത്തെ കൈ വിടർത്തുന്നത് കാരണത്താൽ കക്ഷത്തിന്റെ വെള്ള നിറം കാണാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മാലിക് ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ സുജൂദിന്റെ ശരിയായ രൂപം അതാണ്. സുജൂദിന്റെ ശരിയായ രൂപം നമ്മുടെ കൈ പത്തി മാത്രം നിലത്ത് വെക്കുക, കൈ തണ്ട് ഉയർത്തുക, അതുപോലെ തന്നെ കുറച്ച് വിശാലമായി വിടർത്തിക്കൊണ്ട് വെക്കുക. നമ്മുടെ കൈ വയറിനടുപ്പിച്ചോ അതുപോലെ തന്നെ വയറ് തുടക്കടുപ്പിച്ചോ അല്ല നമ്മൾ വെക്കേണ്ടത്. മനസ്സിലായോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇനി നമ്മൾ കൈപ്പത്തി എവിടെ വെക്കേണ്ടത്? സുജൂദിൽ നമ്മൾ കൈപ്പത്തി എവിടെ വെക്കേണ്ടത്? പല രൂപത്തിൽ ആളുകൾ വെക്കുന്നത് കാണാറുണ്ട്. ചില ആളുകൾ തലയുടെ ഭാഗത്ത് വെക്കും, മുകളിലായിട്ട് വെക്കും, ചില ആളുകൾ വയറിനടുപ്പിച്ചുകൊണ്ട് വെക്കും. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹ് മുസ്ലിമിൽ وائل بن حجر رضي الله عنه ان سرപ്പെട്ടതായി കാണാം. അന്ന النبي وضع وجهه بين كفي نبي صلى الله عليه وسلم അദ്ദേഹത്തിന്റെ തലയുടെ അല്ലെങ്കിൽ മുഖത്തിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് കൈവെക്കാറുള്ളത്. നബി صلى الله عليه وسلم സുജൂദിൽ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ രണ്ട് ഭാഗങ്ങൾ, അഥവാ രണ്ട് കൈയുടെ ഇടയിലായിരിക്കും നബി صلى الله عليه وسلمയുടെ മുഖം. രണ്ട് കൈയുടെ കൈപ്പത്തിയുടെ ഇടയിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എങ്ങനെ ചെയ്യും? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വായിൽ ഇബ്നു ഹജറിന്റെ ഹദീസ് അനുസരിച്ച് നമ്മുടെ രണ്ട് കൈപ്പത്തി, അതിന്റെ ഇടയിലായിരിക്കണം നമ്മുടെ മുഖം. രണ്ട് കൈപ്പത്തിയുടെ അഥവാ നമ്മുടെ ചെവിക്ക് നേരെ നമ്മുടെ തലയുടെ ഭാഗത്തായിരിക്കണം ചെയ്യേണ്ടത്, കൈവയ്ക്കേണ്ടത്. അതാണ് വായിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ابو حميد الساعدي رضي الله عنه ان حديث اند قال ثم سجد نبي صلى الله عليه وسلم سجود شيد ووضع كفيه حذو منكبين ادهتن الشولدر ان نيره ادهم കൈ വെക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷോൾഡറിന് നേരെ കൈ വെക്കുകയും ചെയ്തു. പക്ഷേ ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ, അഥവാ സുജൂദിൽ രണ്ട് കൈപ്പത്തികളും ഷോൾഡറിന് നേരെ വെക്കണം എന്ന് പറയുന്ന ഹദീസിന്റെ സ്വീകാര്യതയിൽ
പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസ് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹ മുസ്ലിമിലാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രത്യേകിച്ച് പരിഗണിക്കപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇപ്പൊ രണ്ട് രൂപങ്ങളാണ് ഹദീസിൽ വന്നിരിക്കുന്നത്, സുജൂദിൽ കൈപ്പത്തികൾ വെക്കുന്നത്. ഒന്ന്, രണ്ട് കൈപ്പത്തിയുടെ ഇടയിലായിരിക്കണം നമ്മുടെ മുഖം. രണ്ട് കൈപ്പത്തിയുടെ ഇടയിലായിരിക്കണം നമ്മുടെ മുഖം. രണ്ടാമത്തേത് നമ്മുടെ ഷോൾഡറിന് നേരെ കൈവയ്ക്കുക. ഈ രണ്ട് രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് നമ്മുടെ രണ്ട് കൈപ്പത്തിയുടെ ഇടയിൽ നമ്മുടെ മുഖം ആകുന്ന രൂപമാണ്. അതാണ് വായിൽ ഇബ്നു ഹുജറിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. വായിൽ ഇബ്നു ഹുജറിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. മനസ്സിലായോ? ഇപ്പൊ സുജൂദിന്റെ രൂപം അതാണ്. സുജൂദിന്റെ ശരിയായ രൂപം അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ രണ്ട് കൈപ്പത്തികൾ നമ്മുടെ ചെവിയുടെ ഭാഗത്ത് അഥവാ നമ്മൾ കൈവച്ച് അതിന്റെ മധ്യത്തിൽ മുഖം വെക്കുന്ന രൂപത്തിൽ കൈവയ്ക്കുക. കൈപ്പത്തി മാത്രം നിലത്ത് വെച്ചുകൊണ്ട് കൈത്തണ്ടുകൾ ഉയർത്തുക. കൈത്തണ്ടുകളും അതുപോലെ തന്നെ കൈയുടെ ബാക്കി വശങ്ങളും ശരീരത്തോട് ചേർത്ത് വെക്കാതെ അത് കുറച്ച് വിശാലമായി നാം എന്ത് ചെയ്യുക? വെക്കുക. ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവച്ചാൽ ചെറിയ ആട്ടുംകുട്ടികൾക്ക് അതിനിടയിലൂടെ നടന്നു പോകാൻ സാധിക്കുമായിരുന്നു. അഥവാ നമ്മളിങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ചാൽ അതിനിടയിൽ ഒന്നിനും പോകാൻ സാധിക്കുകയില്ല. ഇങ്ങനെ വിശാലമായി വെച്ചാൽ ചെറിയ ആട്ടുംകുട്ടികൾക്ക് അതിനിടയിൽ നടന്നു പോകാനുള്ള പാകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ വിശാലമാക്കി വെക്കാറുണ്ട് എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് സുജൂദിലുള്ള സുന്നത്ത്. അതുപോലെ തന്നെ ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, വലാ യമുദ് ളഹറഹു കമാ യഫഅലുഹു ബഅളുന്നാസ്. ചില ആളുകൾ എന്ത് ചെയ്യും? സുജൂദിൽ ശരീരം ഇങ്ങനെ വിടർത്തി വെക്കും, അഥവാ വിരിച്ചു വെക്കുന്നത് പോലെ വല്ലാതെ താഴ്ന്നുകൊണ്ട് സുജൂദ് ചെയ്യും. ശരീരം ഭൂമിയോട് വല്ലാതെ അടുക്കുന്ന രൂപത്തിൽ ചില ആളുകൾ സുജൂദ് ചെയ്യും. തജിദുഹു യമുദ് ളഹറഹു ഹത്താ ഇന്നക തഖൂൽ അമുൻബതിഹു ഹുവ അം സാജിദ്. അദ്ദേഹം സുജൂദാണോ ചെയ്യുന്നത്, അതല്ല അദ്ദേഹം ശരീര ഭൂമിയിൽ കിടക്കുകയാണെന്ന രൂപത്തിൽ സംശയം വരുന്ന കോലത്തിൽ ചില ആളുകൾ സുജൂദ് ചെയ്യും. നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകും, ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വല്ലാതെ ശരീരം അടുപ്പിക്കും. ഞാൻ ചില കാണിച്ചുതരാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫസ്സുജൂദു ലൈസ ഫീഹി മദ്ദു ളഹരിൻ. സുജൂദിൽ നമ്മുടെ പുറംഭാഗം അല്ലെങ്കിൽ നമ്മുടെ നടുഭാഗം അത് നമ്മൾ വിരിച്ചു വെക്കുകയല്ല വേണ്ടത്, മറിച്ച് മറിച്ച് നമ്മൾ ഉയർത്തി വെക്കുകയാണ് വേണ്ടത്. സുജൂദിൽ നമ്മുടെ പുറം ഭാഗം ഉയർത്തി വെക്കുകയാണ് വേണ്ടത്, അതല്ലാതെ നിലത്ത് വിരിച്ചു വെക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തദിലു ഫിസ്സുജൂദ്, നിങ്ങൾ സുജൂദിൽ മിതത്വം പാലിക്കുക. അഥവാ വല്ലാതെ താഴാനും പാടില്ല, അധികം ഉയരാനും പാടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന രൂപം ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ സുജൂദിൽ പോയതിന് ശേഷം താഴ്ത്തു വെക്കും, നമ്മുടെ നടുഭാഗം വല്ലാതെ ഭൂമിയോട് ചേർത്ത് വെക്കും. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. റോജയുടെ സുന്നത്ത് എന്താണ്? സുജൂദിൽ പോയാൽ നമ്മുടെ നടുഭാഗം മുമ്പിൽ തന്നെ നിൽക്കണം, നമ്മുടെ നടുഭാഗം കുറച്ച് ഉയർന്നു നിൽക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. കൈ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം എന്നെങ്കിൽ ഈ രൂപത്തിൽ നമ്മുടെ രണ്ട് കൈയുടെ ഇടയിലായിരിക്കണം മുഖം വരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിന് നേരെ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പത്തി മാത്രം നിലത്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഉയർത്തുക. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാൽമുട്ട് വയറിനോട് ചേരും, ഇങ്ങനെ സുജൂദ് ചെയ്യും. ഇങ്ങനെ ഇഷ്ടമല്ല സുജൂദ്, കുറച്ച് വിശാലമായിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇവിടെ കാലിന്റെ തുടകളും വയറും പരസ്പരം മുട്ടാൻ പാടില്ല. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായ അതിന്റെ രൂപം? കാലിന്റെ മുട്ടുകളും അല്ലെങ്കിൽ കാലിന്റെ തുടകളും വയറും മുട്ടാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന സുജൂദിന്റെ രൂപം. കാലിന്റെ തുടകളും വയറും മുട്ടാൻ പാടില്ല, മറിച്ച് അതിനിടയിൽ ഒരു വിടവുണ്ടാവണം. തയ്യിബ്. അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം, സുജൂദിൽ നമ്മൾ പറഞ്ഞു കൈവയ്ക്കേണ്ടത് രണ്ടാല് രൂപത്തിലാണ്. ഏറ്റവും അധികം ഹദീസുകൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായത് വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തിന്റെ ഭാഗത്ത് അഥവാ നമ്മുടെ രണ്ട് കൈകൾക്കിടയിലായിരിക്കണം മുഖം. മറ്റു ചില ഹദീസുകളിൽ ഷോൾഡറിന് നേരെ എന്ന് വന്നിട്ടുണ്ട്. ഇനി സുജൂദിൽ നമ്മൾ വിരലുകൾ ചേർത്താണോ വെക്കേണ്ടത്, അതല്ല വിടവിട്ടുകൊണ്ടാണോ? വിരലുകൾ ചേർത്താണോ, അതല്ല വിരലുകൾക്കിടയിൽ വിടവ് വേണോ? വഅലി ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
كان اذا ركع فرج بين اصابعي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നമ്മൾ എന്താ പറഞ്ഞത്? വിടർത്തി വെക്കണം. വഇദാ സജദ സുജൂദ് ചെയ്താൽ ളമ്മ അസാബിഅ വിരലുകൾ ചേർത്ത് വെക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ചേർത്ത് വെക്കും. ഇത് ഇമാം ഹാകിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ സ്വീകാര്യതയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിലും ഇമാം നവവി അതുപോലെ തന്നെ ഇമാം മർജാവി റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നു, അസ്സുന്ന എന്താണ് സുന്നത്ത്? കൈവിരലുകൾ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് സുജൂദിലെ സുന്നത്ത്. കൈവിരലുകൾ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് സുജൂദിലെ സുന്നത്ത്. അപ്പോൾ റുകൂഉം സുജൂദും തമ്മിലുള്ള വ്യത്യാസം എന്താ? റുകൂഉിൽ കൈവിരലുകൾ വിടർത്തി വെക്കണം, സുജൂദിൽ കൈവിരലുകൾ ചേർത്തി വെക്കണം. സുജൂദിൽ കൈവിരലുകൾ ചേർത്തി വെക്കണം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. അതുപോലെ തന്നെ